ലിറ്ററലി ആസ് എ മസിൽ മാൻ ഇയാൾ ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ്, ചായ എനിക്ക് ശരിക്ക് ഉണ്ടാക്കി തന്നില്ല എന്ന്. നോമിനേഷനിൽ ട്രിഗർ ആയി കഴിയുമ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ചായ ഉണ്ടാക്കി തന്നില്ല എന്നുള്ളത്. അവിടെ ആരും ചായ ഉണ്ടാക്കി തരാൻ നിൽക്കുന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി തരണം അല്ലെ. ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് ഞാൻ സംസാരിച്ച കാര്യമാണ് ജാസ്മിന് ലൈൻ ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ ഭയങ്കര ഓക്കോർഡായിട്ടും ഒരു ഒരു വൃത്തികെട്ട ചിന്താഗതി കൂടെ പോകുന്ന ഒരു ആളാണ് ഈ ജിൻഡു. ഐ എം വെരി സോറി ടു സേ ദിസ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു വ്യക്തിത്വം കുറേശ്ശെ 21 days ആവുന്നതിന് മുമ്പ് പുറത്തോട്ട് വന്ന ഒരു രീതി വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത്. ആൻഡ് ഇപ്പൊ നടന്ന ഒരു കാര്യം, യമുന ചേച്ചി ചായയുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ബോഡി ഷോ കാണിക്കാൻ പറഞ്ഞു. ഇവിടെയുള്ള ആൾക്കാരികളെല്ലാം, ഈ ബോഡി ഷോ കാണിക്കുന്ന ആൾക്കാരികളെല്ലാം ബാത്റൂമിൽ വെച്ചിട്ടാണോ, സോറി ഗൈസ് എന്റെ ഇടയിൽ വേറെ സൗണ്ട് വരുന്നത്, അത് ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ് ആയി പോയത്. ഓക്കെ, ബാത്റൂമിൽ വെച്ചിട്ടല്ല നമ്മൾ ഒരിക്കലും ഒരു ബോഡി ഷോ നടത്തുന്നത്. എല്ലാവർക്കും അറിയാം ഒരു കുടുംബത്തിൽ പറഞ്ഞ വൃത്തിക്കുള്ള മാനവും വെളിവും ബോധമുള്ള ഒരാൾ ഒരിക്കലും ഒരു സ്ത്രീയോട് പറയില്ല ബാത്റൂമിലേക്ക് വാങ്ങാനാണെങ്കിൽ അവിടെ വെച്ച് കാണിക്കലോന്ന്. കാരണം ഇത്രയും കാലം ഈ ലോകത്ത് ലൈക്ക് യു നോ ബോഡി ഷോ എന്ന് പറയുന്ന സംഭവം ബാത്റൂമിൽ വെച്ച് നടത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ചാൽ, ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പവർ വെച്ചിട്ട് ബോഡി ഷോ കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കുക, അതിന് ഒരു ഒരു ചെറിയൊരു ഇന്നർ മാത്രം ഇട്ടിട്ടാണെങ്കിലേ കാണിക്കാൻ പറ്റില്ല, അത് അവിടെയും പറ്റില്ല. പിന്നെ സൗകര്യമായിട്ട് ബാത്റൂമിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻസൾട്ടായിട്ട് വലിക്കുന്ന രീതിയിലുള്ള സംസാരമാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നത് പുറത്തേക്ക് വരുന്ന വേറൊരു രീതിയിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും റിയലി ഒരു ലേഡി ലേഡീസിനെയും അതേപോലെ ഇതേ മസിൽ കാണിക്കുകയും ബോഡി ഷോ കാണിക്കുന്ന ആൾക്കാരികൾക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ജിൻഡോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനും ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നത് എനിക്ക് അത്രത്തോളം അവിടെ ഒരു പ്രഷർ വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഒരു 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 വൈബ് അവിടെ ഫീൽ ചെയ്തില്ല ലിറ്ററലി. കാരണം ഇത് കേട്ടപ്പോൾ ഞാനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഐ ഡോ നോ ഹൗ ഐ ഗോണ റിയാക്ട് ദിസ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫൺ ടോക്കോ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളി തുടക്കം തൊട്ടേ ഞാൻ നോക്കി വെച്ചത് ജാസ്മിന് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞാൽ. കാരണം പെൺകുട്ടികളുടെ അടുത്ത് മാത്രം എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, മസിലുള്ള ആൾക്കാരൊക്കെ പൊതുവെ ഇങ്ങനെ ആണോ എനിക്ക് അറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കുകയാണ്. റെസ്പെക്ട് അതർ മസിൽ പേഴ്സൺസ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഓരോ കാറ്റഗറി നിൽക്കുമ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സെലിബ്രിറ്റീസ് ആണ് അവരൊക്കെ അവർ എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും എല്ലാം ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള പരിചയമുള്ളൂ. അപ്പൊ ഒരു ലേഡിയുടെ അടുത്ത് വന്നിട്ട് ബാത്റൂമിലോട്ട് വന്നു വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലിറ്ററലി പണിഷബിൾ ആയിട്ടുള്ള സംഭവമാണ്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് പബ്ലിക്കായിട്ട് സോറി ജിൻഡോ പറയണം. കാരണം അത് ഒരിക്കലും സംസാരിക്കുമ്പോൾ അത് കാര്യം, കാരണം വേറൊരു രീതിയിലോട്ട് പിക്ചർ മാറുന്നതാണ്. അത് സംസാരിക്കുമ്പോൾ തന്നെ അയാളുടെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും എവിടെ പോയി, ബാത്റൂമിൽ വന്നിട്ടാണോ എല്ലാവരും ബോഡി ഷോ കാണിക്കുന്നത്. അപ്പൊ അവരുള്ള സമയത്ത് ചിലപ്പോൾ അവരുടെ പവർ ഉപയോഗിച്ച് അവർ ഇത് കാണിക്കും, അതൊന്നിനെയും കാണിക്കാൻ പറ്റില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് കൈയും കാലൊക്കെ ഇല്ലേ ഷഡ് ചെയ്താൽ മാത്രമേ മസിൽ പുറത്തേക്ക് വരുള്ളൂ. വാട്ട് ഇസ് ദിസ് ഗൈസ്? നോക്കാം.